ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഏവർക്കും പെസഹ തിരുനാളിൻ്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കെല്ലാം സുപരിചിതമാണ്, കടന്നു പോകലെന്നാണ്. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകന്മാരിലൂടെ തമ്പുരാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്താ പെസഹ എന്ന്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച ആ വലിയ സംഭവം, അത് നമ്മൾ ഇന്നും അനുസ്മരിക്കുകയാണ്. മഹാമാരികൾ കൊണ്ട് ഈജിപ്തിനെ ക്ലേശത്തിലാഴ്ത്തുമ്പോഴും മിശിഹ അവർക്ക് വാഗ്ദാനം കൊടുക്കുന്നു, ഇതാ തൻ്റെ ജനമായ ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടി, അവർക്ക് വിമോചനം നൽകുവാൻ വേണ്ടി മോശയിലൂടെ ദൈവം അവരെ തിരഞ്ഞെടുക്കുകയാണ്. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് അവരെ അയക്കുന്നതിൻ്റെ അവസാന ദിവസത്തിലെ ഒരുക്കമാണ് പെസഹ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് കടന്നു പോകലാണെങ്കിൽ, പുതിയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് കടന്നു വരലാണ്. ക്രിസ്തു നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വലിയ നിമിഷമാണ് പെസഹ. സിഹിയോൻ മാളികയിലെ ശിഷ്യന്മാരോടൊത്ത് ഈശോ പെസഹ ആചരിക്കുന്ന രംഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഇതാ ഭൂമിയോളം കുഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ തക്ക വിധം അവിടുന്ന് എളിയവനായി വിനീതനായിക്കൊണ്ട് വിനയത്തിൻ്റെ മാതൃക കടുത്തിരുന്ന മിശിഹ, ആ മിശിഹായെ അനുധാവനം ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും. പെസഹ ഒരു ഓർമ്മപ്പെടുത്തലാണ്, എളിയവനാകുവാനായിട്ട്, ചെറിയവനാകുവാനായിട്ട്, വിനീതനാകുവാനായിട്ടുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവർ ഈ പെസഹ. വെറുമൊരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നിൻ്റെ ഉള്ളിലേക്ക്, നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന തമ്പുരാനെ നീ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുക. ആ തമ്പുരാനെ നിൻ്റെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ആ വചനം പ്രഘോഷിക്കുവാനായിട്ട്, തമ്പുരാനെ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പെസഹ തരുന്ന രണ്ട് ചിന്തകൾ ഇതാണ്. പെസഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് ചിന്തകൾ ഇതാണ്: ഒന്ന്, എനിക്ക് എന്ത് കിട്ടും; രണ്ട്, എനിക്കെന്ത് ചെയ്യുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് എനിക്കെന്ത് കിട്ടുമെന്നുള്ളതാണ്. നമുക്കറിയാം, തമ്പുരാൻ്റെ കൂടെ നടന്ന് അവൻ്റെ പ്രവൃത്തികളെല്ലാം കണ്ട് അവൻ്റെ വചനങ്ങൾ ശ്രവിച്ച ശിഷ്യന്മാരിലൊരുവനായ യൂദാസ്, അവൻ്റെ ചിന്താഗതി തനിക്കെന്ത് കിട്ടുമെന്നുള്ളതായിരുന്നു. ഇതാ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് അവൻ തയ്യാറാകുകയാണ്. ഗുരുവും നാഥനും കർത്താവുമായവനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് യൂദാസ് തയ്യാറാകുന്നു. അവൻ്റെ നോട്ടം ലാഭത്തിലേക്ക് മാത്രം. തനിക്ക് എന്ത് കിട്ടും? ഒരു അടിമയുടെ വിലയായ 30 വെള്ളിക്കാശിന് തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് തയ്യാറായവൻ, അവൻ്റെ നോട്ടം തനിക്ക് എന്ത് കിട്ടുമെന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദര സഹോദരി, നിൻ്റെയും ജീവിതത്തിൽ നോട്ടം എങ്ങോട്ടാണ്? നീ എന്തിലേക്ക് നോക്കിയാണ് ജീവിക്കുന്നത്? നിൻ്റെ നേട്ടത്തിലേക്ക് നോക്കി ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ ഒറ്റുകൊടുക്കുവാനായിട്ടും മറ്റുള്ളവരെ കുതിരകാല് വെട്ടുവാനായിട്ടും മറ്റുള്ളവരെ വഴിച്ച് താഴ്ത്തുവാനായിട്ടും നീ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ ഒരു പുതിയ വ്യക്തിയായി തീരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിൻ്റെ മനോഭാവം യൂദാസിൻ്റെ മനോഭാവമായി തീർന്നിരിക്കുന്നു. രണ്ടാമത്തെ മനോഭാവം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാ ബാക്കിയുള്ള ശിഷ്യന്മാർ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെയാണ് ഞങ്ങൾ പെസഹ ഒരുക്കേണ്ടത്? എന്നാണ് ബാക്കിയുള്ള ശിഷ്യന്മാർ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയും മനോഭാവം ഇതുതന്നെയായിരിക്കണം. ക്രിസ്തുവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? ക്രിസ്തുവിന് വേണ്ടി ഈ എളിയവനായി എനിക്ക് എന്ത് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കും? കാരണം അനുഗ്രഹങ്ങൾ കൊണ്ട്, കൃപകൾ കൊണ്ട് ദൈവം എന്നെ അനുനിമിഷം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തമ്പുരാൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ, ദൈവമേ, നിനക്ക് വേണ്ടി എന്നെ തന്നെ നൽകുവാനായിട്ട് നീ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതാ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, ദിവ്യകാരുണ്യമില്ലാതെ സഭയില്ല, സഭയില്ലാതെ ദിവ്യകാരുണ്യമില്ല. പെസഹ രാത്രിയിലാണ് ദിവ്യകാരുണ്യം അവിടുന്ന് ആരംഭിച്ചത്. പെസഹായുടെ അവസരത്തിലാണ് തമ്പുരാൻ പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്, പൗരോഹിത്യം ആരംഭിക്കുന്നത്. ഇതാ തമ്പുരാൻ തൻ്റെ കരങ്ങളിൽ അപ്പം എടുത്തുകൊണ്ട് പറയുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രം എടുത്തുകൊണ്ട് അവൻ പറയുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരവും രക്തവും മനുഷ്യകുലത്തിന് നൽകിയ രക്ഷകൻ്റെ ഓർമ്മയാചരിക്കുകയാണ് ഈ പെസഹ ദിനത്തിൽ. പ്രിയമുള്ളവരെ, തമ്പുരാനെ സ്വീകരിക്കുവാനായിട്ട് അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് വെറുമൊരു ഗോതമ്പപ്പമായി തീർന്നു. ആ തമ്പുരാനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ ഉള്ളിൽ തമ്പുരാൻ കടന്നു വരുമ്പോഴേക്കും, ഞാനും ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയായി തീരുമ്പോഴേക്കും, ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ തീരുമ്പോൾ, അനേകർക്ക് ക്രിസ്തുവിൻ്റെ മുഖമായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കണം. ഇതാ തമ്പുരാൻ കാട്ടിത്തരുന്ന മാതൃക ഇപ്രകാരമാണല്ലോ: കണ്ണീര് ചാലിച്ച വെള്ളം കൊണ്ട് തന്നെ ഒറ്റുകൊടുക്കുവാനിരിക്കുന്നവൻ്റെ പാദങ്ങൾ പോലും അവിടുന്ന് കഴുകുന്നു.
ഇതാ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ഒറ്റുകൊടുക്കുന്നവനോ കൂടെ നിൽക്കുന്നവനോന്നോ വ്യത്യാസമില്ലാതെ കൈ പതറാതെ മനസ്സ് പതറാതെ തന്നെ ഒറ്റിക്കൊടുക്കുന്നവനെ തന്നെ വഞ്ചിക്കുന്നവനെ തന്നെ തള്ളിപ്പറഞ്ഞവൻ്റെ പാദങ്ങൾ പോലും ഗുരു കഴുകുകയാണ്. എന്നിട്ട് അവൻ പറയുന്നൊരു വാക്യമുണ്ട്, ഗുരുവും നാഥനും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവാൻ തയ്യാറാകുക. ഗുരുവും കർത്താവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവാനായിട്ട് തയ്യാറാകുക. പ്രിയമുള്ളവരെ, എളിമയുടെ വിനയത്തിൻ്റെ മാതൃക കാട്ടിത്തന്ന തമ്പുരാൻ ആ തമ്പുരാനെ ഉള്ളിൽ സ്വീകരിക്കുവാനായിട്ട് പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പുറത്തും ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇതാ നമ്മുടെ കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. പരസ്പരം പൊറുക്കുവാനും സഹിക്കുവാനായിട്ടും ക്ഷമിക്കുവാനായിട്ടും പറ്റാത്ത അവസരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അവിടെ നിനക്ക് ക്ഷമിക്കുവാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു പക്ഷേ നിന്നെ വേദനിപ്പിച്ച ഭാര്യയായിരിക്കാം, നിന്നെ വേദനിപ്പിച്ച ഭർത്താവായിരിക്കാം, നിന്നെ തള്ളിപ്പറഞ്ഞ മാതാപിതാക്കളായിരിക്കാം, നിന്നെ അനുസരിക്കാത്ത മക്കളായിരിക്കാം. ഇങ്ങനെയുള്ള പല വ്യക്തിത്വങ്ങൾ നിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരങ്ങളുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാനായിട്ടും പൊറുക്കുവാനായിട്ടും തയ്യാറാകണം. ഇതാ തമ്പുരാൻ പറയുന്നു, നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവാൻ തയ്യാറാകുക. ഭൂമിയോളം ഇറങ്ങി വന്ന തമ്പുരാൻ അവൻ നമുക്ക് കാട്ടിത്തരുന്ന ആ മാതൃക അത് ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് എളിമയുടെയും സഹനത്തിൻ്റെയും മാതൃക സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇതാ തമ്പുരാൻ പഠിപ്പിക്കുന്നതാണല്ലോ, വിനീതനാകുക, എളിയവനാകുക. നീ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഒന്ന് താന്നു കൊടുക്കുമ്പോൾ, നീ നിൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് എളിമപ്പെടുമ്പോൾ, പ്രിയമുള്ള സഹോദര സഹോദരി, നീ നിൻ്റെ കുടുംബത്തെ നേടുകയാണ്, നീ നിൻ്റെ തമ്പുരാന് വേണ്ടി നിൻ്റെ കുടുംബത്തെ നേടുകയാണ് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. വിയറ്റ്നാം മതപീഡന കാലത്ത് തുറങ്കിൽ അടയ്ക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് വാൻത്വാൻ്റെ ജീവിതം നമുക്കറിയാം. ഇതാ ഒന്നും എടുക്കാനാകാതെ തൻ്റെ ജനങ്ങളോട് ഒരു വാക്ക് പറയാനാകാതെ ജയിലിൻ്റെ ഉൾത്തടങ്ങളിലേക്ക് കടന്നുപോയ ആ മനുഷ്യൻ, 13 വർഷക്കാരം ഇരുൾ അറയ്ക്കുള്ളിൽ കടക്കേണ്ടി വന്ന ആ പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു കത്തെഴുന്നുണ്ട്. വാൻതാൻ്റെ ജീവിതം നമുക്ക് കാട്ടിത്തരുന്നൊരു മാതൃക ഇപ്രകാരമാണല്ലോ, തമ്പുരാനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച ആ മനുഷ്യൻ 13 വർഷക്കാലം ഇരുമ്പഴിക്കുള്ളിൽ തടവറയ്ക്കുള്ളിൽ ജീവിക്കുമ്പോഴും തടവറക്കുള്ളിൽ കഴിയുമ്പോഴും തനിക്കായി തൻ്റെ സഹോദരങ്ങൾ അയച്ചു തന്ന ആ വീഞ്ഞ് അതിൽ 3 തുള്ളി തൻ്റെ കരങ്ങളിലെടുത്തുകൊണ്ട് കണ്ണീര് ചാലിച്ചുകൊണ്ട് കുർബാനയർപ്പിച്ച രംഗത്തെക്കുറിച്ച് വാൻത്വാൻ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നീ ആഗ്രഹിക്കുമ്പോൾ തമ്പുരാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും, നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും, നിൻ്റെ കൂടെ ഇറങ്ങി വരും. ഈ തമ്പുരാനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മതപീഡന കാലങ്ങളിൽ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എല്ലാം കുർബാന നടന്നിരുന്നു. സഭ എവിടെയൊക്കെ പീഡിപ്പിച്ചോ, എവിടെയൊക്കെ രക്തസാക്ഷികളുണ്ടായോ, അവിടെയെല്ലാം സഭ വളർന്നിട്ടുണ്ട്. കാരണം പീഡനങ്ങളുടെ നടുവിലും സഭ നിലനിൽക്കുന്നെങ്കിൽ നമ്മൾ നോക്കുന്ന ക്രിസ്തുവിനെയാണ്. അവൻ കാട്ടിത്തന്ന മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഇന്ന് നാം പെസഹ ആചരിക്കുമ്പോൾ, നാം ഓരോരുത്തരും പെസഹ കൊണ്ടാടുമ്പോൾ, തമ്പുരാൻ്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന വിശുദ്ധ കുർബാന അവൻ നമുക്ക് നൽകുമ്പോൾ, ആ കുർബാന സ്വീകരിച്ചുകൊണ്ട് തമ്പുരാനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മുൻപോട്ട് പോകുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. പരസ്പരം സ്നേഹിക്കുവാനായിട്ടും പരസ്പരം ക്ഷമിക്കുവാനായിട്ടും പരസ്പരം വിട്ടുകൊടുക്കുവാനായിട്ടും എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ടും എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ടും ഒരു മനസ്സ് നല്ല തമ്പുരാനെ നീ എനിക്ക് തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ മാതൃക കടുത്തും തമ്പുരാനെ, ആ തമ്പുരാനെ സ്വീകരിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇത് അവിടുന്ന് പറയുന്നുണ്ടല്ലോ, വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം 15:13, സ്നേഹിതിനു വേണ്ടി ജീവൻ ബലിയർപ്പിയതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇതാ ആ തമ്പുരാൻ കാട്ടിത്തന്ന ആ മാതൃക. അവൻ നമ്മുടെ ജീവന് വേണ്ടി, എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ബലിയായി തീർന്നു. എൻ്റെയും നിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അവൻ ബലിയായി തീർന്നു. ആ തമ്പുരാൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാം. ദൈവമേ, നിന്നെ സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു സൃഷ്ടിയായി തീരുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാനായിട്ട്, നിൻ്റെ ബലിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനായ തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.